എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാബ്, അതായത് ഞണ്ടും അയലയും കൂടി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ കൊറോണ ടൈമാണ്. അതുപോലെ തന്നെ, അതുകൊണ്ട് മാത്രമല്ല, എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഇത് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ എന്തുകൊണ്ടാണ് മഞ്ഞ കളറ് കാണുന്നതെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും അത് കുറച്ച് സമയം അങ്ങനെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു ക്രാബ് ഞണ്ടെടുത്തു. ഞണ്ടെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു നല്ലൊരു കോട്ടിംഗ് ഉണ്ട്, അതെടുത്ത് കളയാം. അത് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. അതെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ടൊരു സാധനം കാണും, അത് എന്താണെന്ന് എനിക്ക് അറിയില്ല, അതിൻ്റെ പേര്. അത് നന്നായിട്ട് എടുത്ത് കളയുക. അതുപോലെ ഞണ്ടിന് മുട്ട ഉണ്ടാവും, മുട്ട കഴിക്കാം എന്നാണ് പറയാറ്, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് നന്നായി എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൈകളുണ്ടല്ലോ, രണ്ട് സൈഡിലും കാണുന്ന കൈകളിലെ കൈകൾ ചെറുതായിട്ട് മുറിച്ച് കളയുക. രണ്ട് സൈഡും മുറിച്ച് കളയുക. മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് എത്ര പീസാകണം, ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പീസാക്കി മാറ്റാം. അതിനെ ജസ്റ്റ് ആദ്യം നടുവിൽ കൂടി ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും വേണമെങ്കിൽ അതിനെ ചെറുതാക്കി കൊടുക്കാം. അങ്ങനെയാണ് അത് കട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നടുവിലൂടെ കട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അയില എടുത്തു. ഫസ്റ്റ് അതിൻ്റെ ചിറകുകൾ ഫസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം തലഭാഗം കട്ട് ചെയ്തിട്ട് താഴോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതുപോലെ തല മാത്രമായിട്ട് പ്രത്യേകം മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് തലയോട് കൂടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അടിഭാഗത്ത് മുട്ട ഉണ്ടാവും, അതെടുത്ത് കളയാം. അതുപോലെ വേണ്ടത്ര സാധനങ്ങളൊക്കെ എടുത്ത് കളയാം. വാല് മുറിച്ച് കൊടുത്തു. നെക്സ്റ്റ് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മീൻ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അതിലേക്ക് മുളകൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ്, മുളകൊക്കെ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അയില കട്ട് ചെയ്യുന്നത്.